പിഎസ്സിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോ അടുത്തൊരു കേറ്ററ്റിന് വേണ്ടിയുള്ള, കേറ്ററ്റ് വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിലാണ് നമ്മളുള്ളത്. അപ്പോ സൈക്കോളജിയുടെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ഒക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഇട്ടുതരുന്നതായിരിക്കും. ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ട് പാസ്സാകുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. അടുത്തൊരു സ്കൂളാണ് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ അടുത്ത ഒന്നാണ് ഗെസ്റ്റാൾട്ടിസം. ഗെസ്റ്റാൾട്ടിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെസ്റ്റാൾട്ടിസം എന്നൊക്കെ നമുക്ക് പറയാം, അഥവാ സമഗ്രതാവാദം. മലയാളത്തിൽ എന്താ പറയാ? സമഗ്രതാവാദം, സമഗ്രതാവാദം കേട്ടോ, അതാണ് മലയാളത്തിൽ പറയുന്നത് ഗെസ്റ്റാൾട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ആരാണ് ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഗെസ്റ്റാളിലെ നമ്മൾ എടുക്കുന്നത് ഗസ്റ്റ് ആണ്. ഈ ഒരു വേർഡ് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് അതൊക്കെ പോകുന്നത്, ഗസ്റ്റ്. അപ്പൊ ഗസ്റ്റ്, ഒരു വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും വരുന്നത് അല്ലെ? നല്ല ഡ്രസ്സൊക്കെ ധരിച്ച്, നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ധരിച്ചായിരിക്കുള്ളൂ വരുന്നത്. പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത് മാക്സി ഇട്ട് വരുന്നത് അല്ലെ? മാക്സി ഇട്ട് വരുന്ന ഒരു ഗസ്റ്റ് ആണെന്ന് ആലോചിച്ചേക്കെ, മാക്സി ഇട്ട് വരുന്ന ഗസ്റ്റ്. അപ്പോ നമുക്ക് ഒന്നാമത്തെ പേര് കിട്ടി, മാക്സ് വർത്തിമർ. ഉണ്ടോ, മാക്സ് വർത്തിമർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഈ സമഗ്രതവാദത്തിന്റെ, ഗെസ്റ്റാൾട്ടിസിന്റെ ആളായിട്ട് കാണുന്നത്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യും? ഗസ്റ്റ് വന്നത് മാക്സി ഇട്ടാണ്. അത് എങ്ങനത്തെ മാക്സി ആണെന്ന് അറിയാമോ കുട്ടികളെ? കർട്ടൻ കൊണ്ട് തയ്ച്ച മാക്സി, കർട്ടൻ കൊണ്ട് തയ്ച്ച മാക്സി ഇട്ടിട്ടാണ് വന്നത് കേട്ടോ. അപ്പോ ദെൻ അടുത്തത് നമുക്ക് കിട്ടും കർട്ട് ലെവിൻ. കർട്ട് ലെവിൻ ഈ ഗെസ്റ്റാൾട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്. ഇനി അത് മാത്രമല്ല, കർട്ടൻ ഉപയോഗിച്ചിട്ടൊരു മാക്സി ഇട്ട് ഒരു ഗസ്റ്റ് വന്നെന്ന് മാത്രമല്ല, ഇയാളെ ചെയ്ത അടുത്ത പണി എന്താണെന്ന് അറിയാമോ? കോഫി ഉണ്ടായിരുന്നു, ഗസ്റ്റിന് കൊടുക്കാനുള്ള കോഫി ഉണ്ടായിരുന്നു, കോള ഉണ്ടായിരുന്നു. ഈ കോഫിയും കോളയും മിക്സ് ചെയ്തിട്ട് കഴിച്ചു. അപ്പൊ ഒക്കെ തലതിരിച്ച് ചെയ്യുന്ന ഒരാളാണ്, കോഫിയും കോളയും മിക്സ് ചെയ്ത് ധരിച്ചു. ദെൻ നാല് പേരാണ് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റുന്നത്, കോഹ്ലർ, കോഫ്കെ, കർട്ട് ലെവിൻ എന്ന് പറയുന്നത്. കർട്ട് ലെവിൻ, ഓക്കെ, കിട്ടിയല്ലേ. അപ്പോ എന്താണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്? നമ്മള് ഗസ്റ്റ് മാക്സി ഇട്ട് വന്നു. ആ മാക്സി ആണെങ്കിൽ കർട്ടൻ കൊണ്ട് തയ്ച്ചിട്ടുള്ള മാക്സിയാണ്, കർട്ടൻ കൊണ്ട് തയ്ച്ചിട്ടുള്ള മാക്സിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗസ്റ്റ് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ ചെയ്ത് തലതിരിഞ്ഞൊരു പണി എന്ന് പറയുന്നത് കോഫിയും കോളയും മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോ കോഫ്ക, അതുപോലെ കോഹ്ലർ, ഈ നാല് പേരാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് കോഹ്ലർ എന്ന് പറയുന്ന ആള് ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം കൂടി ഇതിനകത്ത് പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസൈറ്റ് ലേണിംഗ് അഥവാ അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്നത് അത് കോഹ്ലറിന്റെ സംഭാവനയാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് എന്താണ് ഈ സ്ട്രക്ചറലിസം പറയുന്നത്? സമഗ്രതാവാദത്തിനാണ്, സമഗ്രതയ്ക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ അല്ലെങ്കിൽ സ്വഭാവത്തെ നോക്കിക്കാണുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം നോക്കിക്കണ്ടാ പോരാ, സമഗ്രമായിക്കൊണ്ട് മൊത്തത്തിൽ അതെന്ത് ചെയ്യണം? കാണണം. മൊത്തത്തിൽ കണ്ടിട്ട് വേണം ആ ഒരു കാര്യത്തിന് നിർണ്ണയിക്കാൻ എന്നാണ് ഈ ഒരു വാദം പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പൂവ്, പൂവിനെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പഠനം നടക്കണമെങ്കിൽ പൂവിന്റെ ഇതള് മാത്രം നോക്കിക്കൊണ്ട് നമ്മളത് പഠിച്ചാൽ പോരാ, മറിച്ച് പൂവിനെ കുറിച്ച് മൊത്തത്തിൽ അതറിയണം. പൂവിന്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, ഏതൊക്കെ ശാഖകളുണ്ട്, ഏതൊക്കെ ഘടകങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിട്ടേ ഒരു കാര്യത്തെ കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ഒരു നിർണയം കിട്ടാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ സമഗ്രമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. പഠനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മൊത്തത്തിലുള്ള ഒരു പഠനത്തെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സമഗ്രത ഗെസ്റ്റാൾട്ടിസം പ്രോത്സാഹിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്നത്, അന്തർദൃഷ്ടി പഠനം എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച പഠനം എന്നൊക്കെ പറയാം, ഇൻസൈറ്റിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള നിർണയം നമുക്ക് കിട്ടുന്നു. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സമഗ്രതയിലൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോ ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് ഗെസ്റ്റാൾട്ടിസം പറയുന്നത്. അപ്പൊ സമഗ്രതാവാദം എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇപ്പൊ ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് പറയണം, അങ്ങനെ കണക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു മേക്സി ഇട്ട് വന്ന മാത്രം പോരാ, അയാള് ആ മേക്സി ഇട്ട് വന്നതിൽ അയാൾ നിർണ്ണയിക്കാതെ എല്ലാം ഭംഗിയായ ഓരോ ഭാഗങ്ങളും ഭംഗിയായ നല്ല കമ്മലൊക്കെ അണിഞ്ഞ് നല്ല മുടിയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഗെസ്റ്റാൾട്ടിസം പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ബിഹേവിയറിസമാണ്. ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ അതിനെ പറയുന്നത് എന്താണ്? ചേഷ്ടാവാദം എന്ന് പറയാം, അതേപോലെ തന്നെ വ്യവഹാരവാദം എന്ന് പറയാം. ഓക്കെ, ബിഹേവിയറിസം. അപ്പൊ ഇത് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ആരാണ്? ജെ ബി വാട്സൺ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് എങ്ങനെ കണക്ട് ചെയ്യാം? ബിഹേവിയർ എന്ന് പറയുന്ന സ്വഭാവം അല്ലെ,
ഒരാളുടെ ബിഹേവിയർ എന്ന് പറയില്ല നമ്മള്, സ്വഭാവം. പ്രധാനമായിട്ടും സ്വഭാവം, മക്കളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ പലർക്കും കുറ്റം പറയാനും സമയം, അവന്റെ സ്വഭാവം മോശമാണ് സ്വഭാവം അല്ലേ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. സണ്ണിന്റെ സ്വഭാവം മോശമായാൽ, ബിഹേവിയർ മോശമായാൽ, വാട്സൺ, അതാണ് സൺ, ജെ ബി വാട്സൺ. അപ്പോ വാട്സൺ സൺ, സണ്ണിന്റെ സ്വഭാവം മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്ക? ആളുകള് അവന്റെ തൊണ്ടയിലും സ്കിന്നിലും പാവലുണ്ടല്ലോ, പാവല്, നല്ല പായല്, പായലെടുത്ത് എറിയും. സ്വഭാവം അതെങ്ങനെയാണല്ലോ, സ്വഭാവം മോശമായി കഴിഞ്ഞാൽ നാട്ടുകാർ കൈ കിട്ടുന്ന എടുത്ത് എറിയും. അത് മെയിനായിട്ട് അവന്റെ തൊണ്ടയിലും സ്കിന്നിലുമാണ്. അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് പേരുകൾ നമുക്ക് പഠിക്കാം. തൊണ്ടേ, സ്കിന്നർ, പാവ്ലോ, കണ്ടോ, ബിഹേവിയറിസത്തിന്റെ കുറച്ച് ആളുകളാണ് പറയുന്നത്. എന്താണ് കണക്ട് ചെയ്യുന്നത്? ബിഹേവിയർ, സൺ, സണ്ണുമായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ സണ്ണിന്റെ സ്വഭാവം വളരെ മോശമാണ്, മോശമായത് കൊണ്ട് തന്നെ ജനങ്ങൾ എന്ത് ചെയ്തു, അവന്റെ തൊണ്ടയിലും സ്കിന്നിലും പായൽ എടുത്തെറിഞ്ഞു, പായൽ എടുത്തെറിഞ്ഞു. അപ്പൊ തൊണ്ടയിൽ എന്ന് പറയുന്നത് തൊണ്ടേക്കാണ്, സ്കിൻ എന്ന് പറയുന്നത് സ്കിന്നർ, പാവ്ലോ ഒക്കെയാണ് അവൻ പായലാക്കി മാറ്റിയത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം വരും കേട്ടോ, തെറ്റായ ജോഡികൾ അല്ലെങ്കിൽ താഴെ പറയുന്നതല്ലേ ശരിയായത്, അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയില്ല. അപ്പൊ ഈ ബിഹേവിയർസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആള് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചിലപ്പോൾ കൊടുക്കാം, തൊണ്ടേ, സ്കിന്നർ, പാവ്ലോ, കട്ട്ലെവിൻ, കണ്ടോ. അപ്പോഴാണ് നമ്മൾ മറ്റേ സണ്ണ്, സണ്ണിന്റെ ബിഹേവിയർ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും, നാട്ടുകാരി പഞ്ഞിക്കിടും, പാവലെടുത്ത് അവന്റെ സ്കിന്നിലും തൊണ്ടയിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ പേര് നമുക്ക് കിട്ടും. നമുക്ക് കട്ട്ലെവിൻ വരുന്നത് ഇതിനകത്താണ്, ഗസ്റ്റാൾട്ടിസത്തിലേക്കാണ്, ആ സ്കൂളിൽ പഠിച്ച ആളാണ്. ഇവരോ സ്കിന്നർ, തോണ്ടേക്ക്, പാവലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹേവിയർസ് സ്കൂളിൽ പഠിച്ച ആളുകളാണ്. ആദ്യം പറഞ്ഞ സ്ട്രക്ചറലിസത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തു വില്യം വൂണ്ട് അല്ലേ. വില്യം വൂണ്ട് അവിടെയാണ് സ്ട്രക്ചറലിസ് സ്കൂളിൽ പഠിച്ചത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഓർത്തു വെക്കാൻ നമുക്ക് പറ്റണം. ക്ലിയർ ആയല്ലോ. പിന്നെ ഹള്ള് ഉണ്ട് കേട്ടോ. ഹള്ള് ഇതിനകത്ത് ബിഹേവിയറിസത്തിന്റെ ഒരാളാണ്, ഇതിന്റെ ആൾ ഹള്ള് ബിഹേവിയറിസിൽ പെട്ട ആളാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും മെയിൻ ആയിട്ട് പറയുന്നത്? എന്താണ് ഈ ബിഹേവിയറിസം സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്നാണ്? ബിഹേവിയറും പെരുമാറ്റം സ്വഭാവം അല്ലേ. ആ പെരുമാറ്റം സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? അവന്റെ ചുറ്റുപാടിൽ നിന്നായിരിക്കണം അവന്റെ വ്യവഹാരത്തിന്, വ്യവഹാരം എന്നൊക്കെ പറയുമ്പോൾ വ്യവഹാരത്തിന് മാറ്റം ഉണ്ടാകണം എന്ന്, ചോദക പ്രതികരണ ശക്തിയിലൂടെ വ്യവഹാരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബോധം കെട്ടുവിടും. വ്യവഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് ബിഹേവിയർ അത്രേ ഉള്ളൂ കേട്ടോ, അതിന്റെ മലയാളമാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പോ അവന്റെ ബിഹേവിയറിൽ മാറ്റം വരണമെങ്കിൽ അവന്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിലൂടെയാണ് അവന്റെ ബിഹേവിയർ, അവന്റെ വ്യവഹാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആര് പറയുന്നത്? ഗസ്റ്റാൾട്ടിസം അല്ല, ബിഹേവിയറിസം പറയുന്നത്. ആ പേരുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് ഓർത്താൽ മതി. അതുപോലെ തന്നെ പഠനവും അങ്ങനെ തന്നെ ആയിരിക്കണം. പഠനവും ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവം മാത്രമല്ല, പഠനവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്ന, പരിസ്ഥിതി ഉദ്ദേശിക്കുന്നത് ആ പരിസ്ഥിതിയിൽ കിട്ടുന്ന വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കിട്ടുന്നുണ്ട്, എൻവയോൺമെന്റിൽ കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള രൂപമുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ്, ചോദക പ്രതികരണത്തിലൂടെ. ചോദക പ്രതികരണം എന്ന് കേൾക്കുമ്പോൾ വീണ്ടും പേടിക്കണ്ട. ചോദകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിമുലസ്, പ്രതികരണം പറഞ്ഞ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദകം നൽകി കൊണ്ട് കുട്ടികൾ പ്രതികരണം ഉണ്ടാക്കുക. മനസ്സിലായില്ല അല്ലേ, ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ സ്വിച്ച് ഇടുമല്ലോ, സ്വിച്ച് ഇടുക എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. ആ സ്വിച്ച് ഇടുക എന്ന് പറയുന്ന സ്റ്റിമുലസ് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തുന്നു അല്ലെ, ലൈറ്റ് കത്തുന്നു. ഇതേപോലെ കുട്ടികളിൽ ആ സ്വിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ എന്ത് ചെയ്യും, പഠനം നടക്കും. അപ്പൊ സ്വിച്ച് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് വേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, എൻവയോൺമെന്റിൽ അതിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. സാഹചര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സ്വിച്ച് ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്ന് പ്രതികരണ റെസ്പോൺസ് ഉണ്ടാകും. അതാണ് ഈ മെയിൻ ആയിട്ട് ബിഹേവിയറിസം പറയുന്നത്, സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, അതുപോലെ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട തിയറികളാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത് ബിഹേവിയറിസം എന്ന് പറയുന്ന സ്കൂൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മനഃശാസ്ത്രത്തിന്റെ ഒരു ചിന്താ രീതിയാണ്, ചിന്താ സമീപനമാണ്. അതിൽ ആരൊക്കെയാണ് പ്രധാനികൾ എന്ന് ചോദിച്ചിട്ടുണ്ട്, ജെ ബി വാട്സൺ, തോണ്ടേ, സ്കിന്നർ, പാവ്ലോ, ഹൾ, ഇവരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഓർത്തു വെക്കുക. ബിഹേവിയറിസം എന്താണ് പറയുന്നത്? ബിഹേവിയറിസം എന്ന് പറയുന്നത് ഒരാളുടെ പെരുമാറ്റം, പഠനം, അതൊക്കെ പരിസ്ഥിതിയിൽ നിന്നാണ് നടക്കേണ്ടത്. പ്രധാനമായിട്ടും സ്റ്റിമുലസ് റെസ്പോൺസ്, അതായത് ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ട് കുട്ടികളിൽ നിന്ന് പ്രതികരണം ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ആശയം. അതിലൂടെയാണ് പഠനം നടക്കേണ്ടത്, അതിലൂടെയാണ് വ്യവഹാരം മാറേണ്ടത് എന്നാണ് ബിഹേവിയർ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയ സ്കൂളുകളെ കുറിച്ചാണ്, മൂന്ന് സൈക്കോളജി സ്കൂളുകളെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ആ മൂന്ന് സൈക്കോളജി സ്കൂളിലെ പ്രിൻസിപ്പൾമാരെ കുറിച്ചും നമ്മൾ പഠിച്ചു, അവിടെയുള്ള ടീച്ചേഴ്സിനെ കുറിച്ചും പഠിച്ചു, അവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്നും പഠിച്ചു.
ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനിയും ഉണ്ട് നമുക്ക് കുറച്ചും കൂടി സ്കൂളുകൾ പഠിക്കുവാൻ, ഓർത്തു വെക്കുവാൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം പറയുകയാണ്, കെറ്റെറ്റ് ഫോറിന്റെ സൈക്കോളജി മലയാളത്തിന്റെ ക്ലാസ്സുകൾ, ബാച്ചുകൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റഗറി ഫോറിന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ ബുദ്ധിമുട്ടുള്ള ചില തിയറികളും ഭാഗങ്ങളൊക്കെ കൂടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഡിസ്കഷൻ ക്ലാസ് ഉണ്ടാകും, അതുപോലെ വീക്കിലി ടെസ്റ്റുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ കാറ്റഗറി 3-4 അറബിക് ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. ഫുൾ കോഴ്സായിട്ട് അറബി, സൈക്കോളജി, പെഡഗോജി, അതിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് പാസ്സാകണം. അപ്പൊ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പരിശ്രമം കൂടി തന്നെ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.